നമസ്കാരം ലൈഫ് മിഷനിൽ നിർണായക തെളിവായ ഐഫോൺ എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ പക്കലെത്തിയത് കോടിയേരി ആണയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഭാര്യ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്ന് എന്നാൽ പിന്നെ ഉള്ളൂ എന്ന നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ അതായത് അവസാന അവസാനത്താക്കിയതാണ് എത്തിയിരിക്കുന്നത് വിനോദിനി കോടിയേരി ബാലകൃഷ്ണന് വീണ്ടും കസ്റ്റംസിന് നോട്ടീസ് എത്തിക്കഴിഞ്ഞു ഈ മാസം ഇരുപത്തി മൂന്നിന് അതായത് വരുന്ന ചൊവ്വാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം സന്തോഷിപ്പൻ നൽകിയ ഐഫോൺ ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ തന്നെയാണ് വിനോദിനിക്ക് വിനയാകുന്നത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എങ്കിലും ലഭിച്ചില്ല എന്ന് പറഞ്ഞാണ് വിനോദിനി ഹാജരാകാതിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ ഘടിപ്പിക്കുകയാണ് കസ്റ്റംസ് ആദ്യം അയച്ച നോട്ടീസ് ഡോർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാണ് തിരിച്ചെത്തിയത് തിരുവനന്തപുരത്തെ ബിനീഷ് കോടിയരുടെ റെയ്ഡ് നടന്ന

പോകാം എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിക്കഴിഞ്ഞു നോട്ടീസ് പലതവണ നൽകിയിട്ടും ഒഴിഞ്ഞു മാറുകയാണ് വിനോദിനിയെങ്കിൽ അതൊരു അറസ്റ്റിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട് ശിവശങ്കറിന്റെയും രവീന്ദ്രന്റെയും ഒക്കെ കാര്യത്തിൽ നാം കണ്ടത് ഇത് തന്നെയാണ് എന്തായാലും സന്തോഷിപ്പൻ വാങ്ങിയ ആറ് ഐഫോണുകളിൽ ഒന്ന് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നു എന്തായാലും സന്തോഷിപ്പൻ വാങ്ങിയ ആറ് ഐഫോണുകളിൽ ഒന്ന് വിനോദിനെ ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത് ഫോൺ എങ്ങനെ ലഭിച്ചു പിന്നീട് ആർക്കാണ് അത് കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം കസ്റ്റംസിന് വിനോദിനെ മറുപടി പറയേണ്ടതായി വരും എന്തായാലും സന്തോഷീപ്പനുമായി ഈ വിനോദിനിക്ക് എങ്ങനെയാണ് ബന്ധം എന്താണ് ബന്ധം എങ്ങനെയാണ് ഒരു ഫോൺ സന്തോഷിപ്പൻ വാങ്ങിയ ആ ഫോൺ വിനോദിനുടെ പക്കലിലേക്ക് എത്തിച്ച ആ ഒരു സാഹചര്യമെല്ലാം കസ്റ്റംസ് പരിശോധിക്കും സന്തോഷിപ്പനെ തനിക്ക് അറിയില്ല എന്നാണ് വിനോദിനി പറയുന്നത് ഒപ്പം ഈ ഈപ്പൻ തനിക്ക് യാതൊരു തരത്തിലുള്ള ഫോണും നൽകിയിട്ടില്ല എന്നും വിനോദിനി പറയുന്നുണ്ട് എന്നാൽ ഭാര്യയുടെ പക്കൽ ഐ ഫോണുണ്ട് പക്ഷേ അതും ഭാര്യ പണം കൊടുത്തു വാങ്ങിയതാണ് എന്ന് കോടിയേരി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു എന്തായാലും പദ്ധതിയുടെ കോടയായി സന്തോഷ് ഇപ്പൻ യു എ കൗൺസിൽ ജനറലിന് നൽകിയ ഒരു ഐഫോൺ ആണ് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പങ്കുണ്ട് എന്ന സ്വപ്നയുടെ മൊഴി കോടതിയിൽ കൈമാറിയതിന് പിന്നാലെയാണ് സി പി എം നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കസ്റ്റംസിന്റെ പുതിയ നീക്കം എത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിക്കാൻ യൂണിറ്റ് ജനറൽ ജമാൽ നൽകിയ ഐഫോൺ വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ ഐഫോൺ എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന ഐഫോൺ ആണ് വിനോദിനി ഉപയോഗിച്ചു അല്ലെങ്കിൽ കോഴയായി ലഭിച്ച ഫോൺ വിനോദിനിയുടെ പക്കൽ എന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും കോടെ നൽകാനായി ആറ് ഐഫോണുകൾ സന്തോഷിപ്പൻ വാങ്ങിയിരുന്നു ഇതിൽ എം ശിവശങ്കർ ഉൾപ്പെടെ അഞ്ച് ഐഫോണുകൾ ഉപയോഗിക്കുന്നവരെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആറാമത്തെ ഐഫോണിന്റെ ഐ എംഇഐ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വിനോദിനിയിലേക്ക് എത്തിയിട്ടുള്ളത് വിനോദിനിയുടെ നമ്പറിൽ നിന്ന് തിരുവനന്തപുരത്തെ വിസ സ്റ്റാമിങ് കമ്പനി യു എഫ് എക്സ് ഉടമയെ നിരന്തരം വിളിച്ചിട്ടുണ്ട് എന്നും കസ്റ്റംസിന് ബോധ്യമായിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു ഇതിന് വിനോദിനി വായ തുറന്നേ മതിയാകൂ വിനോദിനി എത്തിയേ മതിയാകൂ അങ്ങനെ ചൊവ്വാഴ്ച വിനോദിനി എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്